ഒന്നും പറയാനില്ല, ഇത് ഞെട്ടിപ്പോയി കണ്ടിട്ട്. അതുപോലെ അതൊന്നും പ്രതീക്ഷിച്ചതൊന്നും അല്ല. അതിനപ്പുറം ഒന്നും പറയാനില്ല, അടിപൊളി പടം. മസ്റ്റ് വാച്ച്, ഒരു രക്ഷയില്ല, നല്ല സോങ്, അടിപൊളി മൂവി. ഞാൻ പ്രതീക്ഷിക്കുന്ന സിനിമ കാണാൻ വേണ്ടി വന്നതല്ല, ഞാനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കമ്പനി വന്നാ. പക്ഷെ അപ്പോഴത്തേക്കും കണ്ടു കയറേണ്ടി വന്നു. രക്ഷയില്ല കേട്ടോ, എന്തായാലും നഷ്ടമില്ല. നല്ല വളർന്നു. ഫസ്റ്റ് വെച്ച് ആ സോള് മാത്രം ഫസ്റ്റിൽ എടുത്തിട്ടുള്ളൂ. ഭയങ്കരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ട്രൂ സ്റ്റോറി ഒന്നുമല്ല, ലാസ്റ്റ് ട്രൂ സ്റ്റോറിയായിട്ട് ഒരു വില്ലേജൊക്കെ കാണിച്ചിട്ടുണ്ട്. കാർത്തിക് സുബ്രാജിൻ്റെ ഒരു കൾട്ട് ക്ലാസിക് തന്നെ പറയാൻ പറ്റുന്ന സിനിമയാണ്. തിയേറ്ററിൽ ഒന്നും കാണുമ്പോൾ ഒരു നഷ്ടം ഉണ്ടാവില്ല. ഒരു കൾട്ട് ക്ലാസിക്കാ പറഞ്ഞല്ലോ, കൾട്ട് ക്ലാസിക്കാണ്. അപ്പോൾ കൾട്ട് ക്ലാസിക് എന്ന് പറയുമ്പോൾ തന്നെ ത്രില്ലർ എന്ന് പറഞ്ഞ സാധനമൊന്നുമല്ല, ഭയങ്കര കൾട്ട് ക്ലാസിക്, അതാണ് പറയാനുള്ളത്. ഒന്നും പറയാനില്ല, ഇത് ഞെട്ടിപ്പോയി കണ്ടിട്ട്. അതുപോലെ അതൊന്നും പ്രതീക്ഷിച്ചതൊന്നും അല്ല. അതിനപ്പുറം ഇതുപോലൊരു ഡയറക്ടർ നമ്മൾ ഇന്ത്യ കണ്ടിട്ടില്ല. അതുപോലെ എന്നാ ചെയ്തു വെച്ചിരിക്കുന്ന അറിയോ, കാർത്തിക് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഡയറക്ടർ നമ്മുടെ LJP-യെക്കാളും ഒക്കെ മുകളിൽ അത് ഒത്തുപോലെ ചെയ്തിട്ടുണ്ട് പടം. എസ് ജി സൂര്യയ്ക്ക് ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നിങ്ങൾ തമിഴ് പടം എടുത്ത് കാണണം. ഇതൊന്നും ഒന്നുമല്ല, നമ്മളെയൊക്കെ എല്ലാവരും എടുത്ത് എൻട്രി ഇടാൻ തോന്നും. സത്യം പറയുക, അതുപോലെ അടിപൊളി പടം എന്നും പറയാൻ. ലോറൻസും എസ് ജെ സൂര്യയ്ക്ക്, ലോറൻസിൻ്റെ ലാസ്റ്റ് പടം ചന്ദ്രമൂവിയെ കണ്ടപ്പോൾ ഉണ്ടല്ലോ നമ്മളെ, ഇയാൾ എന്നാ എന്നൊക്കെ ഓർത്ത് പോയത്. അയാളുടെയൊക്കെ പെർഫോമൻസ് ആണിത്. ഒരു ഡയറക്ടറെ കിട്ടിയ എങ്ങനെ നടന്മാരെ യൂസ് ചെയ്യണമെന്നാണ് ഈ പടം കാണിക്കുന്നത്. സൂപ്പർ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു പടം, ഇഷ്ടായി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. വെരി ഹാപ്പി. അത്ര അടിപൊളിയാണ് എസ് ജെ സൂര്യയും നമ്മുടെ ലോറൻസ് ആണ് ശരിക്കും ഞെട്ടിച്ചത്. പിന്നെ കാർത്തിക് രാജ് ആറ്റ്സ് ഓഫ്. ഇട്ടാണ്ട പടം ഒരുപാട് പൊളിറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ വിഷ്വൽസ് എല്ലാം തിയേറ്ററിലൊരു മസ്റ്റ് വാച്ചാണ്. 3 മണിക്കൂർ പടം ആഘോഷിക്കാനുള്ളത്.